ഓണ വിപണി ലക്ഷ്യമിട്ട് 11 ഏക്കറിൽ നട്ടുവളർത്തിയ പച്ചക്കറിയിൽ പകുതിയിലധികവും കടുത്ത വെയിലിലും കീടബാധയിലും നശിച്ച അലക്കാട്ടെ കർഷകൻ കെ വി സന്തോഷിന് ഇക്കുറി കണ്ണീരോണം. പാട്ടത്തിനടുത്ത സ്ഥലത്ത് ഓണ വിപണി ലക്ഷ്യമാക്കി ഇറക്കിയ വെള്ളരി, കക്കിരി, കുമ്പളം എന്നിവയാണ് നശിച്ചത്. കർക്കിടകത്തിൽ മഴ ലഭിക്കാത്തതും കടുത്ത വെയിലേൽക്കുകയും ചെയ്തതോടെ പച്ചക്കറി തൈകൾ വാടുകയായിരുന്നു. ഇതോടെ വിളവ് നാലിലൊന്നായി ചുരുങ്ങി. അത്യാവശ്യം ജലസേചനം സൗകര്യം ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും വിളവുണ്ടായത്. ഇവിടെ കായ്ച്ച പോലുള്ള പ്രാണികളുടെ ശല്യം മൂലം പകുതിയും വിൽപ്പനയോഗ്യമല്ലാതെ നശിച്ചു. ക്വിൻ്റൽ കണക്കിന് കക്കിരിയും വെള്ളരിയുമാണ് നശിച്ചുപോയത്. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് സന്തോഷ് പറയുന്നു. കാലാവസ്ഥ മോശമായതിനാൽ ഈ വർഷം കൃഷിക്ക് ഭയങ്കര നാശനഷ്ടം വന്നിരിക്കുകയാണ്. കർക്കിടക മാസത്തിലാണെങ്കിൽ കണ്ടമാനം ആദ്യം മഴ പെയ്തു, പിന്നെ മഴ പെയ്തില്ല, നല്ല വെയിലും ചൂടുമായി. ഒരു തോട്ടം മുഴുവൻ, ഒന്നല്ല രണ്ട് തോട്ടം മുഴുവൻ ഉണങ്ങിപ്പോയി. ഈ ഒരു തോട്ടത്തിൽ മാത്രമേ എനിക്ക് വെള്ളം അടിച്ചിട്ട് ഒപ്പിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് കൃഷിയിൽ ഇപ്രാവശ്യം ഒരു എങ്ങനെ കളിച്ചാലും ഒരു 50,000 രൂപയെങ്കിലും മുതലിൽ തന്നെ കൈ നിറക്കിയിൽ തന്നെ പോയി. പിന്നെ ഈ 3-4 മാസത്തെ അധ്വാനം വേറെ, ഒരുപാട് സാധനങ്ങൾ വേസ്റ്റായിട്ട് പോകുന്നു. സ്ഥലവാടകയും തൊഴിലാളികളുടെ കൂലിയും ജൈവവളത്തിൻ്റെ വിലയും എല്ലാം കൂടി ഈ വർഷത്തെ കൃഷി കനത്ത ബാധ്യത വരുത്തിയെന്ന് ഈ കർഷകൻ പറയുന്നു. നിലവിൽ പയ്യന്നൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പച്ചക്കറി വിൽക്കുന്നത്. കിലോയ്ക്ക് 15 രൂപയാണ് ഇപ്പോൾ കിട്ടുന്നത്. കൃഷിവകുപ്പിൽ നിന്നും കാര്യമായ സഹായങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇനി കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂവെന്ന് സന്തോഷ് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.